റൊസാരിയം വിത്താലെ ഒക്ടോബർ 18 കന്യകകൾക്ക് മകുടമായ നിർമ്മല കന്യക. ക്രിസ്തീയ തത്വചിന്തയും ആത്മീയോപദേശങ്ങളും സമന്വയിപ്പിക്കുകയും മധ്യകാല ലാറ്റിൻ ചിന്തയുടെ ഗതിയെ നയിക്കുന്നതിൽ സ്വാധീനം ചെലുത്തുകയും ചെയ്ത പൗരസ്ത്യ ദൈവശാസ്ത്രജ്ഞനും ഐക്കൺ പ്രചരണത്തിൽ പ്രശസ്തനുമായ വിശുദ്ധ ജോൺ ഡമഷീൻ പറയുന്നത്, കന്യകയായ പരിശുദ്ധ മറിയം ദുഷിച്ച ചിന്തകൾ കടക്കാത്ത ഒരു വിശുദ്ധ ഗ്രന്ഥം ആണെന്നാണ്. വിശുദ്ധ ജോൺ ഡമഷീൻ്റെ ഈ വിചിന്തനം അനുസരിച്ച് പരിശുദ്ധ മറിയം ദുഷിച്ച പാപക്കറകൾ ഇല്ലാത്തവളാണ്. പരിശുദ്ധ മറിയം കന്യകകൾക്ക് മകുടമായ കന്യകയാണെന്ന് പറയുമ്പോൾ മനുഷ്യ മനസ്സിനെ ഗ്രഹിക്കാൻ ആവുന്നതിനപ്പുറത്ത് ഉള്ള ഒരു യാഥാർത്ഥ്യമാണത്. ലൊറേറ്റോ ലിത്തിനിയയിൽ പരിശുദ്ധ മറിയത്തെ കന്യകയെന്ന് ചേർത്ത് പ്രാർത്ഥിക്കുന്ന മറ്റേ 7 പ്രാർത്ഥനകൾ കൂടി നമുക്ക് ഇന്ന് കാണാൻ കഴിയും. പരിശുദ്ധ മറിയത്തിൻ്റെ കന്യകാത്വത്തെക്കുറിച്ച് പല തെറ്റായ ധാരണകളും പഠനങ്ങളും ആദ്യ നൂറ്റാണ്ട് മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഇതിന് മറുപടി എന്നോണം ധാരാളം ശരിയായ സഭാപഠനങ്ങൾ ഉണ്ടാവുകയും അവയുടെ സ്വാധീനം പ്രാർത്ഥനകളിൽ പ്രതിഫലിപ്പിക്കപ്പെടുകയുമായിരുന്നു. ഇന്നും ഈ സത്യമേറ്റു പറയുന്ന ധാരാളം ഔദ്യോഗിക പ്രാർത്ഥനകൾ സഭയിലുണ്ട്. ഉദാഹരണത്തിന്, സിറോ മലബാർ സഭയുടെ നവീകരിച്ച യാമപ്രാർത്ഥനയുടെ ഹ്രസ്വരൂപത്തിൽ കൈത്ത കാലത്തിലെ ബുധനാഴ്ചയിലെ സപ്രയിലെ ഓനീസ ദ സപ്രയിൽ ഇപ്രകാരം പാടുന്നുണ്ട്: കന്യകമാർത്തൻ വൃന്ദത്തിൽ മാതൃകയും ഗുരുനാഥയുമായി മിശിഹാതൻ പ്രിയ മാതാവാം കന്യാമറിയം നിലകൊള്ളൂ. കന്യകാത്വത്തെ ദൈവത്തോടുള്ള സമ്പൂർണ്ണ സമർപ്പണവും ഐക്യവുമായിട്ടാണ് സഭാപിതാക്കന്മാർ കാണുന്നത്. സമ്പൂർണ്ണ സമർപ്പണമെന്ന ധന്യവും മനോഹരവുമായ ചിന്ത കണക്കിലെടുത്താൽ പരിശുദ്ധ മറിയമാണ് ദൈവത്തോടുള്ള സമ്പൂർണ്ണ സമർപ്പണം നടത്തിയ ഏറ്റവും ഉന്നത ജനനി. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് ഏറ്റു പറഞ്ഞതാണ് പരിശുദ്ധ മറിയത്തിൻ്റെ സമ്പൂർണ്ണ സമർപ്പണം. മറ്റൊരു മനുഷ്യ വ്യക്തിക്കും സാധ്യമല്ലാത്ത സമർപ്പണമാണത്. അതിനാൽ തന്നെ പരിശുദ്ധ കന്യക മറിയം കന്യകമാരുടെ കന്യക ആകുന്നു. രണ്ടാമതായി, ദൈവവുമായുള്ള അത്യുത്കൃഷ്ടമായ ഐക്യമാണ് പരിശുദ്ധ മറിയത്തിൻ്റെ കന്യകാത്വത്തെ മഹോന്നതമാക്കി അവളെ കന്യകമാരുടെ കന്യകയാക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 1:46 മുതലുള്ള മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിൽ പരിശുദ്ധ മറിയവും ദൈവവുമായുള്ള അഭേദ്യമായ ഐക്യത്തെക്കുറിച്ച് പരിശുദ്ധ അമ്മ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. വിശുദ്ധ എഫ്രയിം പറയുന്നത് പോലെ, പരിശുദ്ധ ത്രിത്വത്തെ പോലെ പരിശുദ്ധ മറിയം പൂർണ്ണമായും കളങ്കരഹിതയും പവിത്രയും പരിശുദ്ധയും ചാരിത്രഭംഗമില്ലാത്തവളും കുറ്റമില്ലാത്തവളും പ്രശംസയ്ക്ക് അർഹതപ്പെട്ടവളും നിർദോഷിയും സർവർക്കും പ്രിയതമയും മനുഷ്യകുലത്തിന് മധ്യസ്ഥയുമാണ്. അതിനാൽ തന്നെ അവൾ കന്യകമാർക്ക് കന്യകയാണ്. വിശ്വാസ പ്രമാണത്തിൽ നാം പ്രാർത്ഥിക്കുന്നത് പോലെ ഈശോ കന്യകമറിയത്തിൽ നിന്ന് പിറന്നു എന്നുള്ള വിശ്വാസ സത്യം സഭയുടെ ആരംഭം മുതൽ തന്നെ ശക്തമായിരുന്നു. 553 നടന്ന 2 കോൺസ്റ്റാന്റിനോപ്പിൾ കൗൺസിലിൽ ഔദ്യോഗികമായി മറിയം നിത്യകന്യയാണെന്ന വിശ്വാസത്തെ പഠിപ്പിച്ചു. പിന്നീട് 649 ലാറ്ററൻ കൗൺസിലിൽ വെച്ച് വിശുദ്ധ മാർട്ടിൻ 1 പാപ്പ മറിയത്തിൻ്റെ നിത്യ കന്യകാത്വം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. പരിശുദ്ധ മറിയത്തിൽ വിളങ്ങി നിന്ന നിത്യ കന്യകാത്വം അവളെ ദൈവ മാതാവാക്കി, അഥവാ അവൾ ദിവ്യമഹത്വത്താൽ പൂരിതയായി. കർത്താവിൻ്റെ മഹത്വം പഴയ നിയമത്തിലെ സമാഗമ കൂടാരത്തിൽ നിറഞ്ഞു നിന്നതുപോലെയാണത്. വിശുദ്ധ അംബ്രോസ് പറയുന്നു, പരിശുദ്ധ മറിയം നിർമ്മലയും കൃപയാൽ പാപത്തിൻ്റെ കറകളില്ലാത്ത കന്യകയുമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, കന്യകൾക്ക് മകുളമായ നിർമ്മല കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ.